നമസ്കാരം, ഞാൻ ജാസിയ, അനന്തപുരി ഹോസ്പിറ്റലിലെ സീനിയർ ഡയറ്റീഷ്യനാണ്. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്ത് അല്ലെങ്കിൽ സമ്മർ സീസണിൽ നാം ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡയറ്ററി ടിപ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം വേനൽക്കാലത്ത് ഒത്തിരി ചൂടാണ്, ആ സമയത്ത് നമ്മൾ ധാരാളം വിയർക്കും. അതുമാത്രമല്ല ഈ വിയർക്കുന്നത് കാരണം നമുക്ക് ഇറിറ്റേഷൻ ആയിരിക്കും, ഒത്തിരി പേർക്കും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടും ആയിരിക്കും ആൾക്കാർ. അതുമാത്രമല്ല നമ്മുടെ കോൺസെൻട്രേഷൻ, ജോലിയിലുള്ള കോൺസെൻട്രേഷൻ കുറച്ച് നഷ്ടപ്പെടാം. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അമിതമായിട്ട് വിയർപ്പ് കാരണം ജലാംശം, ശരീരത്തിൽ നിന്നും ജലാംശം ഒരുപാട് നഷ്ടമാവും. ഇത് കാരണം നിർജ്ജലീകരണ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഡീഹൈഡ്രേഷൻ ലെവലിലേക്ക് നമ്മൾ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഈ ഒരു നിർജ്ജലീകരണാവസ്ഥ വരുന്നത് കാരണമാണ് ക്ഷീണം ഉണ്ടാവുന്നതും, അതുപോലെ തന്നെ ചിലർക്ക് തലകറക്കം, അതുപോലെ അമിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജലാംശം മാത്രമല്ല, ഈ ഓവറായിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ കുറച്ച് മിനറൽസ് ചെറിയ രീതിയിൽ അതും നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇത്തരത്തിലുള്ള ചില മിനറൽസും ചെറിയ അളവിൽ നമുക്ക് സ്വെറ്റിംഗ് വഴി നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജലാംശം കൂടുതലായിട്ട് ബോഡിക്ക് നൽകുക, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലെവൽ കൂട്ടുക ബോഡിയുടെ, ആ ഒരു ഡീഹൈഡ്രേഷൻ എന്ന അവസ്ഥയെ മാറ്റുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് സാധാരണയായി നമ്മൾ പറയാറുണ്ട് 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം എന്നുള്ളത്. സാധാരണ ഒരു സീസൺ അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ഒരു ജീവിതശൈലിയിൽ നമ്മൾ 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം മതിയാവും. എന്നാൽ ഈ ഒരു ഉഷ്ണകാലത്ത് ആ ഒരു വെള്ളത്തിൻ്റെ അളവിനെക്കാട്ടിലും റിക്വയർമെൻറ്റ് നമുക്ക് കൂടും. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഒത്തിരിയായിട്ട് വെള്ളം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ വെയ്റ്റിനനുസരിച്ച് വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ആവശ്യകത എന്ന് പറയുമ്പോൾ 60, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 35 ml/kg ആണ് മിനിമം റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മാക്സിമം റിക്വയർമെൻറ്റ് 50 ml/kg ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു 60 kg വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മിനിമം എന്ന് പറയുമ്പോൾ 35 × 60 kg ആണ്. 35 ml/kg എന്ന് പറയുമ്പോൾ 35 ml × 60 kg വെയിറ്റിനനുസരിച്ച് ഓരോ ദിവസവും വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരു 2100 ml വെള്ളം, അതായത് 2 ലിറ്ററിന് മേലെ വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 50 ml/kg ആണ്. അപ്പോൾ 60 kg വെയിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് 3000 അല്ലെങ്കിൽ 3 ലിറ്ററോളം വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ ഒരു ഉഷ്ണകാലത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ മാക്സിമം ലെവലിൽ വെള്ളത്തിൻ്റെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മാക്സിമം ലെവലിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 60 kg ഉള്ള ഒരു വ്യക്തി 3000 ml വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വെറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ യൂറിനേഷൻ വഴിയോ പോകുന്ന ആ വെള്ളം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഇൻടേക്ക് കൂട്ടുക എന്നുള്ളതാണ്. നമുക്കറിയാം ഡീഹൈഡ്രേഷൻ ലെവലിൽ ഒത്തിരിയായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒത്തിരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഇൻടേക്ക് കൂട്ടണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം കഴിക്കുന്ന ഫ്രൂട്ട്സ് അത് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടിയ ഫ്രൂട്ട്സ് ആയിരിക്കണം. ഇപ്പോൾ വാട്ടർമെലൺ, അതുപോലെ തന്നെ വാട്ടർമെലൺ എന്ന പേര് കേൾക്കുമ്പോൾ അറിയാം അതിനകത്ത് ഒത്തിരിയായിട്ട് 92% വെള്ളത്തിൻ്റെ അളവുണ്ട്. അപ്പോൾ വാട്ടർമെലൺ എടുക്കാം, തണ്ണിമത്തൻ. കൂടാതെ നമുക്ക് ഓറഞ്ച്, മുന്തിരി, അതുപോലെ തന്നെ മുസമ്പി, ഇതെല്ലാം വാട്ടർ കണ്ടൻറ്റ് കൂടിയ ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക. സാധാരണഗതിയിൽ നമ്മൾ എല്ലാത്തരം ഫ്രൂട്ട്സും എടുക്കണം എന്ന് പറയാറുണ്ട്. എങ്കിലും ഈ ഒരു ഉഷ്ണകാലത്ത് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പോൾ വെള്ളരിക്ക, ക്യുക്കമ്പർ, അതുപോലെ തക്കാളി, മാത്രമല്ല പടവലങ്ങ, അതുപോലെ തന്നെ പീച്ചിങ്ങ എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അത് മാത്രമല്ല ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ചെയ്തെടുക്കരുത്. ഇത് അതിൻ്റെ ജലാംശം നഷ്ടപ്പെടുത്താൻ സാഹചര്യം ഒരുക്കും. അതുപോലെ തന്നെ പിന്നെ ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ അളവ്. സാധാരണയായി നമുക്ക് പ്രോട്ടീൻ്റെ അളവ്
1 gram per kg, that is 60 kg ullo oru vyaktiki 60 gram protein venam nanu. പക്ഷേ ഈ സമയത്ത് ഉഷ്ണകാലത്ത് അധികമായിട്ട് പ്രോട്ടീൻ കൊടുക്കാതിരിക്കുന്നതാണ് ബോഡിക്ക് ഏറ്റവും നല്ലത്. കാരണം പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കുന്ന സമയത്ത് ബോഡിയിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓൾറെഡി ചൂടിലിരിക്കുന്ന നമുക്ക് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടും, ബോഡിയിലും ഹീറ്റിൻ്റെ അവസ്ഥ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ അളവ് ഒരു 0.8 gram പെർ കെ ജി എന്നുള്ള രീതിയിൽ മിനിമം ലെവലിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. അതെന്ന് പറയുമ്പോൾ 60 kg വെയിറ്റുള്ള ഒരു വ്യക്തിക്ക് അപ്പോൾ ഒരു 48-49 ആ ഒരു അളവിൽ പ്രോട്ടീൻ മതിയാവും. അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് വെജിറ്റബിൾ പ്രോട്ടീനു വേണ്ടിയിട്ടാണ്. അനിമൽ പ്രോട്ടീൻ എടുക്കുന്നതിലും കൂടുതലായിട്ട് വെജിറ്റേറിയൻ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ എടുക്കുക. ഇത് കൂടുതലായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഡൈജഷൻ വരുമ്പോൾ കൂടുതലായിട്ട് ഹീറ്റ് ജനറേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ സോഴ്സ്, അതായത് കടല, പയർ, അതുപോലെ മുളപ്പിച്ച പയറെടുക്കാം, മഷ്റൂം നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്, അതുപോലെ സോയ എടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോട്ടീനു വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കൂടുതലായിട്ടും കേഡ് അല്ലെങ്കിൽ സംഭാരം മോരായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ഒക്കെ അവരുടെ കാലത്ത് യൂസ് ചെയ്തിരുന്നത് ഒരു ഉഷ്ണകാലത്ത് അവർ ചൂട് സ്ഥലത്ത് നിന്നൊക്കെ പെട്ടെന്ന് വീട്ടിൽ കയറി വരുമ്പോൾ ഉച്ച സമയത്തൊക്കെ കയറി വരുമ്പോഴത്തേക്ക് അവർ യൂസ് ചെയ്തിരുന്നത് എന്താണ്, സംഭാരം, മോര് അങ്ങനെയുള്ള ഐറ്റംസാണ്. എന്നാൽ ഇന്നത്തെ ജനറേഷൻ എന്താണ് ചെയ്യുന്നത്, ഒരു ബേക്കറിയിൽ കയറുന്നു, കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കുറച്ച് കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സോ അങ്ങനെയുള്ളതാണ് എടുക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് കരിക്കിൻ വെള്ളം ഉപയോഗിക്കാം. കരിക്കിൻ വെള്ളം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, ഒത്തിരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും കുറച്ച് ചെറിയ രീതിയിലൊക്കെ മിനറൽസ് നഷ്ടപ്പെടും, സോഡിയം, പൊട്ടാസ്യം അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് നാച്ചുറലി തന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു പദാർത്ഥമാണ് കരിക്കിൻ വെള്ളം. അതിനകത്ത് നാച്ചുറലായിട്ട് സോഡിയം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഉഷ്ണകാലത്ത് ദിവസവും ഒരു കരിക്കിൻ വെള്ളം കുടിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ലെമൺ വിത്ത് ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ സോൾട്ട് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഉഷ്ണകാലത്ത് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ്. ഇപ്പോൾ ഒത്തിരിയായിട്ട് മുളക് പൊടി അല്ലെങ്കിൽ മറ്റുള്ള മസാല ഒക്കെ ആഡ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുകയോ ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോഡിയിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് അങ്ങനെയുള്ളതും ഈ ഒരു സമയത്ത് സാധാരണ രീതിയിൽ പറയുന്നത് പോലെയല്ല, സമ്മർ സീസണിൽ കഴിവതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അനിമൽ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ, അതായത് മീറ്റ് ഐറ്റംസ്, അതുപോലെ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും അതുപോലെ മുട്ട ഏതാണെങ്കിലും അനിമൽ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് നമുക്ക് ആ പേരിൽ തന്നെ അറിയാം, ഡ്രൈ ഫ്രൂട്ടാണ്. അപ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അത് കാരണം ഈ ഒരു സമ്മർ സീസണിൽ ഡ്രൈ ഫ്രൂട്ട് എടുത്തില്ലെങ്കിലും വേറെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും വരില്ല. അതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട് ഒഴിവാക്കി തന്നെ നിർത്തുക. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാന ആഹാരം അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഫ്രൈഡ് ഐറ്റംസ്. എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരുന്ന സാധനങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ലിമിറ്റഡ് ആയിട്ട് മാത്രം ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ ആ ഒരു രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിലൊരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉഷ്ണകാലത്തെ അമിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ചും വീട്ടമ്മമാർ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒത്തിരിയായിട്ട് ചൂട് അവർക്ക് ഓൾറെഡി അന്തരീക്ഷം ഊഷ്മാവ് കൂടുതലായിരിക്കും, അതിൻ്റെ കൂടെ തീ അല്ലെങ്കിൽ സ്റ്റവിൻ്റെ ചൂടുകൂടെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് വിയർത്ത് ഭയങ്കര ക്ഷീണം വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് വെള്ളം, എപ്പോഴും വെള്ളം നമ്മുടെ കയ്യിലുണ്ടാവണം. പല തവണകളായിട്ട് ചെറിയ ചെറിയ അളവുകളിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് എടുക്കുന്ന പോലെ നമ്മൾ സ്മോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഓരോ മണിക്കൂറിലും നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ അളവുകൾ മീറ്റ് ചെയ്യുന്ന രീതിയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ ഒരു കണക്കനുസരിച്ച് വെള്ളം കംപ്ലീറ്റ് ആയിട്ടും എടുക്കാനായിട്ട് നോക്കുക.
അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ഈ ഒരു ടൈമിൽ ചൂട് സമയത്ത് അറിയാം നമുക്ക് സമ്മറിൽ അല്ലെങ്കിൽ ആ ഒരു മാർച്ച് സീസണിൽ മാർച്ചിൽ നമുക്ക് കുട്ടികൾക്ക് പരീക്ഷ വരുന്ന ടൈമാണ്. അപ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും അല്ലെങ്കിൽ കോൺസെൻട്രേഷനും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പഠിത്തത്തിനെ ബാധിക്കും. അതുകൊണ്ട് അവരെയും ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുക. ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കണം അവരുടെ ഡയറ്റ്. അത്തരത്തിലൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.